ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ലൂക്കായുടെ സുവിശേഷം 2:7 തിരുവചനത്തിൻ്റെ അവസാന ഭാഗത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവർക്ക് സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ല. മൂലഭാഷയായ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം തോപ്പോസ് എന്നാണ്. തോപ്പോസ് എന്ന വാക്കിൻ്റെ അർത്ഥം തേടിയുള്ള യാത്രയിൽ ആദ്യത്തെ അർത്ഥമായി നമുക്ക് ലഭിക്കുന്നത് ഇടം എന്ന വാക്കാണ്. കുറച്ചുകൂടെ വ്യക്തിപരമായ ഒരു അനുഭവം നൽകുന്ന വാക്ക് ഇടം തന്നെയാണ്, തലചായ്ക്കാൻ ഒരിടം. അതുകൊണ്ട് വചനത്തെ നാം ഇങ്ങനെ വായിക്കുകയാണ്: അവർക്ക് സത്രത്തിൽ ഇടം ലഭിച്ചില്ല. ഇഷ്ടത്തോടു കൂടെ കൊടുക്കുന്ന സ്ഥലത്തെ നമുക്ക് ഇടമെന്ന് വിളിക്കാം. കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ ദിനങ്ങളിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. ശരിക്കും ഇത് കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ ദിനങ്ങളാണോ? വ്യക്തിപരമായി സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുക: ഞാൻ കർത്താവിൻ്റെ വരവിന് വേണ്ടി ആത്മാർത്ഥമായി കാത്തിരിക്കുന്നുണ്ടോ? അതോ കർത്താവ് എൻ്റെ വരവിന് വേണ്ടിയാണോ കാത്തിരിക്കുന്നത്? പ്രായോഗികമായ ഒരു പരിഗണന കൊടുത്താൽ 2 കുറച്ചുകൂടെ യാഥാർത്ഥ്യം ഉളവാക്കുന്ന ഒരു ചിന്ത. കർത്താവ് എനിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. വെളിപാടിൻ്റെ പുസ്തകം 3:20 നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, അവനോടുകൂടെ ഭക്ഷിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ഒരു കാത്തിരിപ്പിൻ്റെ വളരെ മനോഹരമായ ഒരു ചിത്രമാണ് ഈ വചനം നമുക്ക് നൽകുന്നത്. കാത്തിരിക്കുന്നത് വേറൊരിടത്തുമല്ല, എൻ്റെ ഹൃദയ കവാടത്തിൻ്റെ മുന്നിലാണ്. എൻ്റെ ഹൃദയ കവാടത്തിൻ്റെ വാതിൽ ഞാൻ അവന് വേണ്ടി തുറന്നിട്ട് കൊടുത്താൽ അവൻ എൻ്റെ ഉള്ളിലേക്ക് വരും, എന്നോടൊപ്പം ഭക്ഷിക്കുകയും ചെയ്യും. അതേ പ്രിയമുള്ളവരെ, ആഗമനകാലം കാത്തിരിപ്പിൻ്റെ കാലഘട്ടമാണ്. കർത്താവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് എന്ന് പറയുമെങ്കിലും യഥാർത്ഥമായ കാത്തിരിപ്പ് കർത്താവ് എനിക്ക് വേണ്ടി നടത്തുന്ന ഒരു കാത്തിരിപ്പാണ്. അവനൊരിടം വേണം, പിറന്നു വീഴാൻ ഒരിടം. അത് വേറൊരിടത്തുമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ ഉള്ളിലാണ്. എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇഷ്ടത്തോടുകൂടെ ഒരു സ്ഥലം എനിക്കും നിങ്ങൾക്കും കൊടുക്കാനായാൽ അവൻ തീർച്ചയായും നമ്മുടെ ഉള്ളിൽ പിറന്നു വീഴും. അങ്ങനെ കർത്താവിന് പിറക്കാൻ ഒരിടം കൊടുത്ത് അവൻ്റെ കാത്തിരിപ്പിന് ഒരവസാനം കുറിക്കുവാൻ ഈ ആഗമന കാലഘട്ടം നമ്മെ പ്രചോദിപ്പിക്കുന്നുണ്ട്. ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഹൃദയത്തിൻ്റെ കവാടം തുറന്നു കൊടുത്ത് ഹൃദയത്തിൻ്റെ ഉള്ളിലെ ഒരിടം സന്തോഷത്തോടുകൂടെ നമുക്ക് നമ്മുടെ ഉണ്ണീശോയ്ക്ക് പിറന്നു വീഴാൻ പകർന്നു നൽകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.